ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രി നോട്ട്സ് ബൈ ട്രൈപി. അപ്പോൾ ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് പ്ലസ് വൺ സയൻസിലെ ചാപ്റ്റർ വണ്ണായ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ പാർട്ട് ഫൈവ് പോർഷനാണ്. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് ലോകളെ കുറിച്ച് അവിടെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന എന്താണെന്ന് നോക്കാം. മെയിൻ ടോപ്പിക്സ് നോക്കാം. മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസസ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ, എംപെരിക്കൽ ഫോമുല ആൻഡ് മോളിക്കുലർ ഫോമുല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് മോൾ കൺസെപ്റ്റ്. മോൾ ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ മോളിനെ കുറിച്ച് നമ്മൾ നയൻത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് മോൾ എന്താണെന്നുള്ളത്. അതുപോലെ നേരത്തെ ക്ലാസ്സിൽ, ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ മോളെന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഫണ്ടമെൻ്റൽ, എസ് ഐ യൂണിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്, എസ് ഐ യൂണിറ്റാണ് മോളെന്ന് പറയുന്നത്. ഇനി എന്താണ് മോളെന്നുള്ള ഡെഫിനിഷൻ നോക്കാം. എ മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ മോളെന്ന് പറയുന്നത് ഏതൊരു സബ്സ്റ്റൻസും ആവാ amount of any substance, അതിന് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്പർ ഓഫ് ആറ്റംസ് ആകാം, അത് അയോൺസ് ആകാം, അല്ലെങ്കിൽ മോളിക്യുൾസ് ആകാം. ഇതിനെ ജനറലി പറയുന്നതാണ് പാർട്ടിക്കിൾസ് എന്ന്. അപ്പോൾ മോൾ ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് മേ ബി ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യുൾസ്. അപ്പോൾ ഇത് മൂന്നും ഈ പാർട്ടിക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും, ആ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഇനി എക്സാമ്പിൾ, വൺ മോൾ ഓഫ് ഓക്സിജൻ ആറ്റം, വൺ മോൾ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്ന് പറയുന്നത് അവിടെ 16 gram ഉണ്ട്. 16 gram, അതായത് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അതാണ് വൺ മോൾ എന്ന് പറയുന്നത്. അതുപോലെ വൺ മോൾ ഓഫ് ഓക്സിജൻ മോളിക്യുൾസ് എന്ന് പറയുന്നത് 32 gram ആണ്. അതായത് ഓക്സിജൻ മോളിക്യുൾ, അതായത് O2 മാസ് എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ്റെ 16 ആണെങ്കിൽ O2 ആകുമ്പോൾ അത് 32 ആവും. അപ്പോൾ 32 gram ആണ് വൺ മോൾ ഓഫ് ഓക്സിജൻ മോളിക്യുൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 9th standard മോളിനെ കുറിച്ച് കുറച്ചുകൂടി ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ജസ്റ്റ് സംശയമുള്ളവർക്ക് അതിലോട്ട് കയറി കാണാം. അപ്പോൾ ഇനി നമ്മൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ അവഗാഡ്രോ നമ്പർ എന്ന് നോക്കാം. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 12 gram ഓഫ് കാർബൺ 12 ഈസ് നോൺ ആസ് അവഗാഡ്രോ ഓർ അവഗാഡ്രോ കോൺസ്റ്റൻറ്റ്. സോ എന്താണ് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 12 gram ഓഫ് കാർബൺ 12 ആറ്റം. അതാണ് കാർബൺ 12 എന്ന് പറഞ്ഞാൽ കാർബൺ 12, അതായത് അറ്റോമിക് നമ്പർ 12 കാർബണിൻ്റെ, അതായത് കാർബൺ അറ്റോമിക് നമ്പർ 12 14 ഒക്കെ വരും. അപ്പോൾ കാർബൺ അറ്റോമിക് നമ്പർ 12 ആയിട്ടുള്ള കാർബണിൻ്റെ 12 gram, അതിനെയാണ് ആ 12 gram എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടോ അതിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കാർബൺ ആറ്റം, അതായത് 12 gram ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ അകത്ത്, അതായത് കാർബൺ 12 അറ്റോമിക് നമ്പർ 12 ആയിട്ടുള്ള കാർബൺ എടുത്തിട്ട് അതിൽ അതിൻ്റെ 12 gram എടുക്കണം. 12 gram എടുക്കുമ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട് അതിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവഗാഡ്രോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് n എന്നാണ്. ക്യാപിറ്റൽ N, പിന്നെ ക്യാപിറ്റൽ A താഴെ വരുന്നുണ്ട്. NA, ദാറ്റ് ഈസ് അതെന്ന് പറയുന്നത് എത്രയാണ് ആ നമ്പർ എന്ന് പറയുന്നത്, 6.022 × 10⁻²⁷ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതാണ് NA എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഇതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇതെന്ന് വൺ മോൾ എന്ന് പറയുന്ന, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നമുക്കിതും കൂടെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തരാം. വൺ മോൾ ഈക്വൽ ടു 6.022 × 10⁻²³ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇതാണ് വൺ മോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതായത് വൺ മോൾ, ഇപ്പം നമ്മൾ പറഞ്ഞു വൺ മോൾ, നേരത്തെ പറഞ്ഞു വൺ മോൾ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്ന് പറയുന്നത് 16 gram ആണ്. അപ്പോൾ ഈ 16 gram 6.022 × 10⁻²³ നമ്പർ ഓഫ് ആറ്റംസ് കാണും അല്ലേ, അങ്ങനെയാണ്. ഇനി വൺ മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് 32 gram ആണ്. അപ്പോൾ ഈ 32 gram എന്ന് പറയുന്നത് അതിനകത്ത് വൺ മോൾ എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ഇത് കാണുമെന്ന്, 6.022 × 10⁻³ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ വൺ മോൾ, അപ്പോൾ അങ്ങനെയാണ് അവഗാഡ്രോ നമ്പറും മോളും അതുമെല്ലാമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് 9th നന്നായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് നോക്കാം. അപ്പോൾ വൺ മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻²³ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എണ്ണയാണ്, അത് എന്ന് പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് മോളാർ മാസ് ആണ്. ദ മാസ് ഓഫ് വൺ മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളാർ മാസ്. മാസ് ഓഫ് വൺ മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്, ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും മാസ്, വൺ മോൾ ഓഫ് ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും മാസ്. വൺ മോൾ ഒരു സബ്സ്റ്റൻസ് എടുത്താൽ, വൺ മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ 6.022 × 10⁻²³ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണണം. അപ്പോൾ അതിൽ അതെടുക്കുമ്പോൾ ആ ഒരു ഇതിൻ്റെ മാസ് എന്ന് പറയുന്ന ആ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ മോൾ ഓഫ്, മാസ് ഓഫ് വൺ മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഇസ് കോൾഡ് മോളാർ മാസ്. എക്സാമ്പിൾ, വൺ മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. വൺ മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 1 gram മനസ്സിലായല്ലോ. വൺ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസിൽ 1 gram ഉണ്ട്, അതാണ് അതിൻ്റെ ഹൈഡ്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 1 gram. അതുപോലെ 1 മോൾ ഓഫ് H2 മോളിക്യൂൾസ്, ഹൈഡ്രജൻ മോളിക്യൂൾസ് ആകുമ്പോൾ H2 ആണ്, അപ്പോൾ 2 വരും, 2 gram. അപ്പോൾ അതിലെന്തൊക്കെ 2 gram ആണ് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇൻ ആറ്റംസ്, ആറ്റംസിൽ മോളാർ മാസിന് നമ്മൾ പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇൻ മോളിക്യൂൾസ്, മോളാർ മാസ് ഗ്രാം മോളിക്കുലർ മാസ് എന്നാണ് പറയുന്നത്, അതിൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്നാണ് പറയുന്നത്. ഒരു മോളിക്യൂളിൻ്റെ മോളാർ മാസ് നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്നും, ഒരു ആറ്റത്തിൻ്റെ മോളാർ മാസിന് ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നോക്കാം, മോളാർ വോളിയം. The volume occupied by one mole of any gas is called molar volume. അപ്പോൾ മോളിയം, ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ വൺ മോൾ ഓഫ് എനി ഗ്യാസ്, ഏതൊരു ഗ്യാസിൻ്റെയും വൺ മോൾ, ആ വൺ മോൾ ഓക്യുപ്പൈ ചെയ്യാൻ എടുത്ത ആ വോളിയത്തിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഏതൊരു ഗ്യാസിനും അതിൻ്റെ വോളിയം, അതായത് വൺ മോൾ ഓഫ് എനി ഗ്യാസ് എടുത്തിട്ടുള്ള ആ ഗ്യാസ് എടുത്തിട്ടുള്ള ആ വോളിയത്തിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ദ മോളാർ വോളിയം ഓഫ് 22.4 liters ഓഫ് എ ഗ്യാസ് അറ്റ് NTP ഈസ് ഈക്വൽ ടു മോളാർ വോളിയം. അതായത് NTP എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷർ. NTP എന്ന് പറഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. അപ്പോൾ ദ മോളാർ വോളിയം ഓഫ് 22.4 liters ഓഫ് എ ഗ്യാസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നതിന്, അതിന് പറയുന്നത് മോളാർ വോളിയം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പം നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് 298 kelvin ആൻഡ് 1 atmospheric പ്രഷറാണ്. അതിൽ 22.4 liters ആയിരിക്കണം ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. മോളാർ വോളിയം 22.4 liters ഓഫ് എ ഗ്യാസ് ആയിരിക്കണം. അങ്ങനെയുള്ളതെന്ന് അതിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് STP നോക്കാം. ദ മോളാർ വോളിയം ഓഫ് 22.71 liters of a gas
അറ്റ് STP ഈസ് ഈക്വൽ ടു മോളാർ വോളിയം. അപ്പോൾ വോളിയം ഓഫ് അതായത് 22.71 ലിറ്റേഴ്സ് ഓഫ് എ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ അങ്ങനെയുള്ളതിനെയും മോളാർ വോളിയം എന്ന് പറയാം. അപ്പോൾ NTPയിലാണെങ്കിൽ 22.4 ലിറ്റേഴ്സ് ഓഫ് എ ഗ്യാസ് ആയിരിക്കണം, അതിൻ്റെ വോളിയം ആയിരിക്കണം. STPയിലാണെങ്കിൽ 22.71 ലിറ്റേഴ്സ് ഓഫ് ഗ്യാസ് ആയിരിക്കണം, അത്രയും വോളിയം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ മോളാർ വോളിയം എന്ന് പറയൂ. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുന്നത് മോൾ കൺസെപ്റ്റ്, ഡിഫറെൻ്റ് റിലേഷൻഷിപ്സ്. ഇതൊരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറാണ്. നോക്കാം, മോൾ, മോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ടോപ്പിലുള്ള നോക്കാം. 6.022 × 10³ മോളിക്യൂൾസ് ആണ് മോൾ എന്ന് പറയുന്നത്, 1 മോൾ എന്ന് പറയുന്നത്. ഇനി 6.022 × 10³ ഫോർമുല യൂണിറ്റ്സ്, ഏത് ഫോർമുല യൂണിറ്റ് ആണെങ്കിലും മോൾ എന്ന് പറയുന്നത് അതാണ്. അടുത്തത് 22.71 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അടുത്തത് ഗ്രാം അറ്റോമിക് മാസ് ഓർ 1 ഗ്രാം ആറ്റം എന്നാണ് ഒരു മോളിന് പറയുന്നത്. മോളെന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം. അടുത്തത് ഗ്രാം മോളിക്കുലർ മാസ് ഓർ 1 ഗ്രാം മോളിക്യൂൾ. അടുത്തത് 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് NTP നോർമൽ ടെമ്പറേച്ചർ പ്രഷർ. 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് NTP. അടുത്തത് 6.022 × 10³ ആറ്റംസ്. 6.022 × 10³ ആറ്റംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ആറ്റംസ് വരാം, മോളിക്യൂൾസ് വരാം, അയോൺസും വരാം. അതാണ് ഫോർമുല യൂണിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്, ഈ അയോൺസും വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മോളിനെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി ജസ്റ്റ് ഷോർട്ടായിട്ടൊരു റിലേഷൻഷിപ്പ് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് യൂസ്ഫുൾ റിലേഷൻസ് ഇൻ മോൾ കൺസെപ്റ്റ്. അതായത് കുറച്ച് ഫോർമുലാസ് ആണ് മോൾ കൺസെപ്റ്റ് വെച്ചിട്ട്. ഇതിൽ കുറച്ച് ഫോർമുലാസ് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് അതിലോട്ട് കയറി നോക്കാം. അടുത്തത് നമ്പർ ഓഫ് മോൾസ്, ഓരോ ഫോർമുലയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട. ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് മാസ് ബൈ മോളാർ മാസ് വെച്ച് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ബൈ അവഗാഡ്രോ നമ്പർ വെച്ച് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോ നമ്പർ വെച്ച് കണ്ടുപിടിക്കാം. അതല്ല ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ വോളിയം ഇൻ ലിറ്റേഴ്സ് അറ്റ് STP ബൈ 22.71 ലിറ്റേഴ്സ്, അല്ലെങ്കിൽ വോളിയം ഇൻ ലിറ്റേഴ്സ് NTP ബൈ 22.4 ലിറ്റേഴ്സ്. അപ്പോൾ ഇത്രയും ഫോർമുലാസാണ് നമ്പർ ഓഫ് മോൾസിന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പോയിൻറ്റ് മോളാർ മാസ് ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ, എലമെൻറ്റ് ആകുമ്പോൾ അവിടെ ഗ്രാം അറ്റോമിക് മാസ് ആണ്, ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഇൻറ്റു മാസ് ഓഫ് ആൻ ആറ്റം. അവഗാഡ്രോ നമ്പർ ഇൻറ്റു മാസ് ഓഫ് ആൻ ആറ്റം. അടുത്ത പോയിൻ്റ് മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് ഗ്രാം മോളിക്കുലർ മാസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഇൻറ്റു മാസ് ഓഫ് എ മോളിക്യൂൾ. അപ്പോൾ എലമെൻ്റ് ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഇൻറ്റു മാസ് ഓഫ് ആൻ ആറ്റം, കോമ്പൗണ്ട് ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഇൻറ്റു മാസ് ഓഫ് എ മോളിക്യൂൾ. അപ്പോൾ ഇതിന് പ്രോബ്ലംസ് ഉണ്ട്, അത് ഈ വീഡിയോയിലല്ല, അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ, നെക്സ്റ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂൻറ്റ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് കോൾഡ് ഇറ്റ്സ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂൻറ്റ് എലമെൻറ്റ്, ഒരു കോമ്പൗണ്ടിൽ ഓരോ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. നമുക്കതിൻ്റെ ഫോർമുല വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് പോയിന്റ് മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് എക്സ് ഇൻ എ കോമ്പൗണ്ട്. ഇപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ കോമ്പൗണ്ടിൽ ആ ഒരു പ്രത്യേക എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഒരു കോമ്പൗണ്ടിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് എലമെൻറ്റ് എക്സ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100, ഇതാണ് ഫോർമുല. ആ പ്രത്യേക എലമെൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. എക്സാമ്പിൾ
നോക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ, വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. അപ്പോൾ അതിൽ ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈഡ്രജൻ എത്രയുണ്ട്, H2 ആയതുകൊണ്ട് 2 ഉണ്ട്. അപ്പോൾ 2 × ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 × 1 / ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ H2Oയുടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 18 ആണ്. ഇതൊക്കെ കാൽക്കുലേഷനൊക്കെ നമുക്ക് 9th അറിയാം. അതായത് H2O എന്ന് പറയുന്നത് 2 + ഓക്സിജൻ്റെ 16 ആണ്, ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ 2 + 16 = 18, അതാണ് ടോട്ടൽ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. അപ്പോൾ 2 × 1 / 18 × ദ ടോട്ടൽ ഈ ടോട്ടൽ ആൻസർ × 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 11.18%. അടുത്ത മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ആണെങ്കിൽ ഓക്സിജൻ്റെ മാസ് എത്രയാണ്, 16 ആണ്. 16 / 18 × 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 88.79%. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാസ് പെർസെൻറ്റേജ് കോമ്പോസിഷനെ കുറിച്ച്. അടുത്തത് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് എംപെരിക്കൽ ഫോമുല ആൻഡ് മോളിക്കുലാർ ഫോമുല. എംപെരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുലയും കുറിച്ചാണ്. അപ്പോൾ രണ്ടും റിലേറ്റഡ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മോളിക്കുലർ ഫോമുല നമുക്ക് ജസ്റ്റ് അറിയാം, എംപെരിക്കൽ ഫോമുല എന്താണെന്ന് നോക്കാം. ദ എംപെരിക്കൽ ഫോമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ സിംപ്ലസ്റ്റ് ഫോമുല ദാറ്റ് ഗീവ്സ് ദ റേഷ്യോ ഓഫ് ദ ആറ്റംസ് ഓഫ് ദ വേരിയസ് എലമെൻറ്റ്സ് ഇൻ എ മോളിക്യുൾ. അപ്പോൾ സിംപ്ലസ്റ്റ് ആക്കി, അപ്പോൾ ആ റേഷ്യോ ആണ് അവിടെ കാണിക്കുന്നത്. സിംപ്ലസ്റ്റ് ഫോമുല ദാറ്റ് ഗീവ്സ് ദ റേഷ്യോ ഓഫ് ദ ആറ്റംസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഇൻ എ മോളിക്യുൾ. അപ്പോൾ ഒരു സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കി കാണിക്കുന്നതാണ്. അവരുടെ ആക്ച്വൽ ഫോമുല അല്ല അവിടെ, സിംപിൾ ആ റേഷ്യോനെ ആ അതിനൊരു റേഷ്യോ, സിംപ്ലസ്റ്റ് റേഷ്യോ ആക്കി കാണിക്കുന്നതിനെയാണ് എംപെരിക്കൽ ഫോമുല എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ വയ്ക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത മോളിക്കുലർ ഫോമുല ഓഫ് എ കോമ്പൗണ്ട് ഗീവ്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ മോളിക്യുൾ ഓഫ് എ കോമ്പൗണ്ട്. അപ്പോൾ മോളിക്കുലർ ഫോമുലയിൽ നമുക്ക് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും ഒരു മോളിക്യുളിൽ. പക്ഷേ എംപെരിക്കൽ ഫോമുല അവരുടെ ഒരു സിംപ്ലസ്റ്റ് റേഷ്യോ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഇനി നമുക്ക് നോക്കാം എംപെരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുലയും എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, വാട്ടർ അടുത്ത ബോക്സിലാണ്, വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഗ്ലൂക്കോസ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൽ എംപെരിക്കൽ ഫോമുലയാണ് EF ആയിട്ട് കാണിച്ചിരിക്കുന്നത്, മോളിക്കുലർ ഫോമുല MF. അപ്പോൾ വാട്ടർ H2O ആണ് വാട്ടറിൻ്റെ ഫോമുല. അപ്പോൾ H2O, അപ്പോൾ അതിൽ എംപെരിക്കൽ ഫോമുല എന്ന് പറയുന്നത് ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കണം, ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും. അപ്പോൾ 2 × 1 ആണ്. അപ്പോൾ 2 × 1 ഇതിനെ പിന്നെ സിംപ്ലർ ആക്കാൻ കഴിയില്ല. അപ്പോൾ എംപെരിക്കൽ ഫോമുല സെയിം H2O തന്നെയാണ്. മോളിക്കുലർ ഫോമുല നമ്മൾ സാധാരണ H2O ആണ്. മോളിക്കുലർ ഫോമുല H2O തന്നെയാണ്, എംപെരിക്കൽ ഫോമുലയും H2O തന്നെയാണ്. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ നമുക്ക് ആദ്യം മോളിക്കുലർ ഫോമുല നോക്കാം, അതിൽ നിന്നാണ് നമുക്ക് എംപെരിക്കൽ ഫോമുല എടുക്കാൻ എളുപ്പം. അപ്പോൾ മോളിക്കുലർ ഫോമുല ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ H2O2 ആണ്. H2O2 ഹൈഡ്രജനും ഓക്സിജനും ആണ്, പക്ഷേ അത് H2O2 ആണ്. അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫോമുല. ഇനി ഇതിനെ സിംപ്ലസ്റ്റ് റേഷ്യോ ആക്കുമ്പോൾ എന്താവും, 2 × 2 എന്ന് പറയുന്നത് 1 × 1 ആക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ എംപെരിക്കൽ ഫോമുല. അപ്പോൾ HO എന്ന് നമുക്ക് പറയാം. കാര്യം അതിനെ സിംപ്ലസ്റ്റ് ആക്കി എഴുതിയിരിക്കുകയാണ് HO. അപ്പോൾ മോളിക്കുലർ ഫോമുല H2O2 ഉം എംപെരിക്കൽ ഫോമുല HO ആണ്. അടുത്ത ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോമുല C6H12O6 ആണ്. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ആക്കി എടുക്കുമ്പോൾ 1 × 2 × 1 എന്ന് വരും. അപ്പോൾ അതിന് ഇതേപോലെ എഴുതുകയാണെങ്കിൽ CH2O, അതായത് സിയുടെ സ്ഥാനത്ത് 1 ഉം H സ്ഥാനത്ത് 2 ഉം O സ്ഥാനത്തും 1 വരും. അപ്പോൾ CH2 ആണ് ഗ്ലൂക്കോസിൻ്റെ എംപെരിക്കൽ ഫോമുല. അപ്പോൾ ഇതാണ് എംപെരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുലയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇവിടെ എന്താണെന്നൊന്ന് ജസ്റ്റ് പറയാം. മോളിക്കുലർ ഫോമുല മേ എയ്ത സെയിം ആസ് എംപെരിക്കൽ ഫോമുല ഓർ എ സിമ്പിൾ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്. ഒന്നുകിലും മോളിക്കുലർ ഫോമുലയും എംപെരിക്കൽ ഫോമുലയും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ, അതായത് എംപെരിക്കൽ മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത് എംപെരിക്കൽ ഫോമുലയുടെ സിമ്പിൾ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് നമ്മൾ H2O സെയിം ആണ്, എംപെരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുലയും സെയിം ആണ്. ആ സമയത്ത് HO എന്ന് പറഞ്ഞാൽ H2O2, അപ്പോൾ HOയുടെ കൂടെ 2 × 2 ചെയ്തപ്പോഴാണ് H2O2 വന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കേസിൽ ഡിഫറെൻ്റ് വരാം.
അപ്പോൾ അടുത്ത പോയിന്റ് മോളിക്കുലർ ഫോമുല ഈക്വൽ ടു എംപിറിക്കൽ ഫോമുല ഇൻ ടു എൻ, വേർ എൻ ഈസ് എ ഹോൾ നമ്പർ ലൈക്ക് 1, 2, 3 എക്സെട്ര. അപ്പോൾ മോളിക്കുലർ ഫോമുല നമുക്ക് എംപിറിക്കൽ ഫോമുലയിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മോളിക്കുലർ ഫോമുല ഇസ് ഈക്വൽ ടു എംപിറിക്കൽ ഫോമുല ഇൻ ടു സ്മോൾ എൻ ആണ്. തിരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം എംപിറിക്കൽ ഫോമുലേനെ മോളിക്കുലർ ഫോമുലയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മോളിക്കുലർ ഫോമുല ഇസ് ഈക്വൽ ടു എംപിറിക്കൽ ഫോമുല ഇൻ ടു എൻ. ഇനി സ്മോൾ എൻ ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ബൈ എംപിറിക്കൽ ഫോമുല മാസ്. അപ്പോൾ സ്മോൾ എൻ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്, നമ്മൾ ഒരു ഏതൊരു കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ അല്ലെങ്കിൽ ഏതൊരു മോളിക്കുലിൻ്റെയും മോളിക്കുലാർ മാസ് നമുക്കറിയാം, അതിലെ മോളിക്കുൽസിൻ്റെ സമ്മാണ്, മോളിക്കുൽസിൻ്റെ എല്ലാം മാസിൻ്റെ സമ്മാണ്, ഒരു മോളിക്കുലിലെ മോളിക്കുൽസിൻ്റെ മാസിൻ്റെ സമ്മാണ് മോളിക്കുലാർ മാസ്. അതൊരു കോമ്പൗണ്ടിൻ്റെ ആവാം, ഒരു കോമ്പൗണ്ടിലെ മോളിക്കുൽസിൻ്റെ മാസാണ് മോളിക്കുലാർ മാസ്. അതേസമയത്ത് എംപിറിക്കൽ ഫോമുല മാസ് എന്ന് പറയുന്നത് ഒരു എംപിറിക്കൽ ഫോമുല, ഒരു എലമെൻറ്റിൻ്റെ എംപിറിക്കൽ ഫോമുലയിലുള്ള അതിലെ ആറ്റംസിൻ്റെ ടോട്ടൽ മാസാണ് എംപിറിക്കൽ ഫോമുല മാസ് എന്ന് പറയുന്നത്. ഒരു അതിലെ ആറ്റംസിൻ്റെ ഫോമുലയുടെ ടോട്ടൽ മാസാണ് എംപിറിക്കൽ ഫോമുല മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മോളിക്കുലർ മാസ് എൻ ഇസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ എംപിറിക്കൽ ഫോമുല മാസ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ഹൈലൈറ്റ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മോൾ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതുപോലെ അവഗാഡ്രോ നമ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ മോളാർ മാസിനെ കുറിച്ചും മോളാർ വോളിയത്തിനെ കുറിച്ചും പഠിച്ചു, അതുപോലെ റിലേഷൻസ് ഇൻ മോൾ കൺസെപ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ട് പഠിച്ചു, അതുപോലെ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ പഠിച്ചു, എംപിറിക്കൽ ഫോമുല ആൻഡ് മോളിക്കുലർ ഫോമുലയും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 1 gram ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 1 gram ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. പറ്റുവാണെങ്കിൽ എല്ലാവരും തന്നെ ആൻസർ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.